ഡോഗുമായിട്ട് ബന്ധമില്ലാത്ത ഒരു സാധനമാണ്. പക്ഷെ പല സമയത്തും നമുക്ക് യൂസ് ചെയ്തിട്ടുള്ളതാണ്. ഇതിനകത്ത് ട്രീറ്റ് ഇട്ട് വെക്കുന്ന ബാഗാണ് കേട്ടോ. ഇത് ഓർഗാനിക് ആയിട്ടുള്ള ഫ്ലോർ വാഷ് ആണ്. ഫ്ലോർ വാഷ് ഒരെണ്ണം വാങ്ങിക്കുമ്പോൾ ഒരെണ്ണം ഫ്രീ ആയിരുന്നു. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലൈസ് മീഡിയ. ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ടെസക്കിന്റെ ഇറയ്ക്കും വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ള എല്ലാ ഐറ്റംസും ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് ഓരോന്നോരോന്നായിട്ട് ഇതിന്റെ റിവ്യൂ ചെയ്യുവാണ്. നമ്മൾ ആദ്യം ഓരോ സാധനവും വാങ്ങിക്കുമ്പം അത് നമ്മുടെ ചാനലിൽ പ്രദർശിപ്പിക്കാറുണ്ടായിരുന്നു. അത് വാങ്ങിക്കുന്ന സമയത്താണേ കുറച്ച് നാൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ നല്ലതാണോ മോശമാണോ എന്നുള്ളത് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഈ വീഡിയോയിൽ എല്ലാവർക്കും അത് മനസ്സിലാവും. നിങ്ങൾക്ക് ഈ ഐറ്റംസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ എത്ര നാൾ ലാസ്റ്റ് ചെയ്യും, ഇപ്പോഴത്തെ അവസ്ഥ എന്തുവാണെന്നുള്ളത്. നമ്മൾ ടഗ് വാറിന്റെ ഐറ്റംസ് ഒക്കെ വാങ്ങിച്ച തണ്ടി പരിപാടിയായിട്ടുണ്ട്. എന്നാലും ഇതൊക്കെ നല്ലതാണ്. ഇതേപോലെ ഓരോ ഐറ്റംസ് ആയിട്ട് ഞാൻ കാണിക്കാം. ഇത് മാത്രമല്ല, ഈ ഇരിക്കുന്നത് മാത്രമല്ല, ഇനി കാറിനകത്തിരുന്ന ഷീറ്റും ഒക്കെ ഉണ്ട്. സ്ഥലമില്ലാത്തതുകൊണ്ട് അങ്ങോട്ട് മാറ്റി വെച്ചെന്നേ ഉള്ളൂ. ഇനി ഇവിടെ നീ കൂടെ ഹെൽപ്പ് ചെയ്യാമോ, ഓരോന്നോരോന്നായിട്ട് പറക്കി തരണം. ഇവിടെ വേണം സപ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ആർട്ടിസ്റ്റിനെ നിർത്തിയിട്ടുണ്ട്. ഓക്കെ, ഓരോന്നായിട്ട് പറയാം. ആദ്യം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിച്ചിട്ടുള്ള സപ്ലിമെന്റ്സ്, ഫുഡ് അതിന്റെയൊക്കെ കാര്യമാണ്. ജസ്റ്റ് മെൻഷൻ ചെയ്ത് പോകുന്നതേ ഉള്ളൂ. അതേപോലെ ഓരോ ഐറ്റംസും ഡിസ്പ്ലേ ചെയ്യുമ്പം അതിന്റെ നമ്മൾ വാങ്ങിച്ചിട്ടുള്ള വിലയും, അതേപോലെ ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അതിന്റെ ലിങ്കും എല്ലാം കൊടുത്തിരിക്കും. ആവശ്യമുള്ളവർക്ക് വാങ്ങിക്കാം, അല്ലാത്ത ഐറ്റംസ് പെറ്റ് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാവുന്നതാണ്. ഇതെന്ന് പറയുന്നത് സപ്ലിമെന്റ്സ് ആണ്, കാൽസ്യത്തിന്റെ മൾട്ടിവൈറ്റമിന്റെ സപ്ലിമെന്റ്. നമ്മൾ ഇത് 3 മാസം വരെ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പം അതിനുശേഷം 3 മുതൽ 6 മാസം വരെ ടെറയ്ക്ക് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടും ടെസക്കും ഇടയ്ക്കിടയ്ക്കൊക്കെ കൊടുക്കും. ഇത് ഓർക്കാൽമിൻ എന്ന് പറയുന്ന സപ്ലിമെന്റ് ആണ്. ഇതിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. പ്രോവിബൂസ്റ്റ് മൾട്ടിവൈറ്റമിന്റെ ആണ്. ഇത് രണ്ടും ഡോഗിന് എത്ര നാൾ നമുക്ക് കൊടുക്കാൻ പറ്റും അത്രയും നാൾ കൊടുക്കുന്നതുകൊണ്ട് പ്രോബ്ലം ഒന്നുമില്ല. ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡോക്ടറിന്റെ അഡ്വൈസ് എടുക്കാം. ഞാൻ ആമസോണിൽ നിന്ന് നല്ലത് വാങ്ങിച്ചത് പെറ്റ് ഷോപ്പിൽ നിന്നാണ്, അതുകൊണ്ട് ലിങ്ക് കൊടുക്കുന്നില്ല. ആമസോണിലെ ലിങ്ക് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്തേക്കാം. നിങ്ങളുടെ അടുത്തുള്ള പെറ്റ് ഷോപ്പിൽ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ വാങ്ങിക്കുക, വില ഇതിനകത്ത് ഡിസ്പ്ലേ ചെയ്യുന്നതായിരിക്കും. ഇത് കൂടാതെ വേറെ ഒരു സപ്ലിമെന്റ് ഉണ്ട്. ഇതെന്ന് പറയുന്നത് ഒമേഗ 3 സപ്ലിമെന്റ് ആണ്. ആമസോണിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചത് പെറ്റ്വിറ്റ ഒമേഗ 3 ആണ്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇത് കൂടാതെ നമുക്ക് മാർക്കറ്റിൽ പല പ്രോഡക്റ്റ് അവൈലബിൾ ആണ്. ഇതിന്റെയൊക്കെ ഗുണം എന്ന് പറയുന്നത് ഹെയറിന്റെ ഹെയർ ലോസിനും അതേപോലെ ഹെയറിന്റെ ഹെൽത്ത് ഗ്ലോ ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. ആനിമൽസിനെല്ലാം അത്യാവശ്യമായിട്ടുള്ളതാണ്. പിന്നെ ഫുഡൊക്കെ ആണുള്ളത്. ഫുഡ് ഐറ്റംസ് എന്ന് പറയുന്നത് നമ്മൾ ടെസക്കിൻ ടെറയ്ക്കും ആദ്യം കൊടുത്തതെന്ന് പറയുന്നത് റോയൽ കനേന്റെ മാക്സി സ്റ്റാർട്ടർ ആയിരുന്നു. അത് ചില സമയത്ത് അവൈലബിൾ അല്ലാതെ വന്നു, കഴിക്കാതെ വന്നു. ആ സമയത്ത് വിന്നർ പ്ലസിന്റെ സ്റ്റാർട്ടർ വാങ്ങിച്ചു, ഡ്രൂൾസിന്റെ സ്റ്റാർട്ടർ വാങ്ങിച്ചു. ഓരോന്നും മാറി മാറി കൊടുത്തു, അല്ലാന്നുണ്ടെങ്കിലും മടുക്കുന്നുണ്ടായിരുന്നു. അതിന്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. പെറ്റ് ഷോപ്പിൽ അവൈലബിൾ ആണ്, അവിടുന്ന് വാങ്ങിച്ചാലും മതി. പിന്നെ നമ്മൾ ഫുഡ് ഐറ്റംസിന്റെ ആ ഒരു ഏരിയയിൽ വാങ്ങിച്ചിട്ടുള്ളതെന്ന് പറയുന്നത് അതാണ്ട് ഡ്രൂൾസിന്റെയും അതേപോലെ തന്നെ മീറ്റപ്പിന്റെ ഒക്കെ ബിസ്ക്കറ്റ് ട്രീറ്റ് ആയിട്ട് കൊടുക്കാൻ, ഇടയ്ക്ക് എന്തെങ്കിലും ഒക്കെ ട്രെയിൻ ചെയ്യുമ്പം ട്രീറ്റ് ആയിട്ട് കൊടുക്കാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഫസ്റ്റ് 3 മന്തിൽ മസ്റ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഹോം മെയ്ഡ് ട്രീറ്റ്സ് ആണ്. ഇപ്പം എന്റെ വൈഫായിരുന്നു ഹോം മെയ്ഡ് ട്രീറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. പ്രഗ്നന്റ് ആയതുകൊണ്ടിട്ട് നമ്മൾ ബിസ്ക്കറ്റിലോട്ട് ഇടയ്ക്കൊന്ന് ഫോക്കസ് ചെയ്തതേ ഉള്ളൂ. അപ്പൊ ഈ ട്രീറ്റ് ആണ് വാങ്ങിച്ചത്. ഇത് ആമസോണിൽ നിന്ന് ഒന്നെടുക്കുമ്പോൾ ഒന്ന് ഫ്രീ ആയിരുന്നു. അതിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇനി ഇത് കൂടാതെ ഉണ്ട് കേട്ടോ, അത് ഞാൻ ഇതിനകത്ത് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് സ്ഥലം ഇല്ലാതുകൊണ്ട് എടുത്തു വെച്ചില്ല. മീറ്റപ്പിന്റെയും അതേപോലെ ഡ്രൂൾസിന്റെയൊക്കെ ചെറിയ ചിക്കൻ ഗ്രേവി കിട്ടും. ചിക്കൻ ഗ്രേവി നമ്മൾ ചില സമയത്ത് എന്തെങ്കിലും മെഡിസിൻ കൊടുക്കുമ്പോൾ അതിന്റെ സ്മെല്ല് കാരണം എടുക്കാതെ വന്നാലോ അല്ലെന്നുണ്ടെങ്കിൽ ഫുഡ് ചേർത്ത് കഴിക്കാതിരിക്കുന്ന സമയത്ത് കുഴച്ചു കൊടുത്തു കഴിഞ്ഞാൽ കഴിച്ചോളൂ. അങ്ങനെയുള്ള ഐറ്റംസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതാണ്ട് ഇത് വാട്ടർ ബോട്ടിൽ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ പെറ്റ് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. പക്ഷെ ആമസോണിലും അവൈലബിൾ ആണ്, എല്ലാ പെറ്റ് ഷോപ്പിലും കാണത്തില്ല. ലിങ്ക് കൊടുത്തേക്കാം. ഇതിന്റെ യൂസ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. നമ്മൾ വാക്കിങ്ങിനൊക്കെ പോകുമ്പോൾ ഇതിനകത്ത് വെള്ളം കൊണ്ടുപോകാം. ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ മേളിൽ വെള്ളം വരും, അപ്പോൾ ഡോഗിന് നക്കി കുടിക്കാനായിട്ട് പറ്റും. നല്ലൊരു പ്രോഡക്റ്റ് ആയിരുന്നു. നമുക്ക് ഇത്രയും നാളായിട്ട് ഇതിന് ഡാമേജ് ഒന്നും പറ്റിയിട്ടില്ല. നമ്മൾ വാക്കിങ്ങിന് പോകുന്നത് കുറവായിരുന്നു. ഒരുപാട് ഡിസീസും പ്രശ്നങ്ങളും ഒക്കെ പുറത്തായത് കൊണ്ടിട്ട് വാക്കിങ്ങിന് വളരെ കുറച്ചേ പോകാറുള്ളായിരുന്നു. എന്നാൽ പോലും ഇത്രയും നാളായിട്ടും ഇതിന് പ്രോബ്ലം ഒന്നും പറ്റിയിട്ടില്ല. നല്ല പ്രോഡക്റ്റാണ്, വാങ്ങിക്കാം. അതാണ് നമ്മുടെ റിവ്യൂ. ഇത് നമുക്ക് ആവശ്യമില്ല, ഇത് മെഡിസിനാണ് കേട്ടോ. എന്തെങ്കിലും മുറിവുണ്ടെങ്കിലൊക്കെ നമ്മൾ സ്പ്രേ ചെയ്യാനായിട്ട് ആ സമയത്ത് വാങ്ങിച്ചതാണ്. അതിന്റെ ഇതിന്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയെന്നേ ഉള്ളൂ. ഇതിന്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടില്ല. ടോപ്പിക്യൂർ പ്ലസ് എന്ന് പറയുന്നതാണ്. ടിങ്കുവിന് വയ്യാതെ വന്നപ്പം നമ്മൾ അടിക്കാനായിട്ട് വാങ്ങിച്ചതാണ്. ഇത് ഓൺലൈനാണ്. അത്യാവശ്യം ഹോസ്പിറ്റലിലൊക്കെ പോകാൻ പറ്റാത്ത സാഹചര്യത്തിൽ മുറിവുണ്ടെന്നുണ്ടെങ്കിൽ ഈച്ച കയറാതിരിക്കാനും ഒക്കെ അടിക്കുന്നതാണ്. ഇതിന്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നില്ല. ആവശ്യമുള്ളവർക്ക് ആമസോണിലുണ്ട്, വാങ്ങിച്ചാൽ മതി. ഇത് എല്ലാവർക്കും അത്യാവശ്യം, ചിലപ്പോൾ പപ്പി സ്റ്റേജിലുള്ളവരെ പപ്പീസിനെ വളർത്തുന്നവർക്ക് അത്യാവശ്യമായിട്ടുള്ള സാധനമാണ്. ഇത് ഓഡർ റിമൂവർ ആണ്, യൂറിൻ ഓഡർ റിമൂവർ. നമ്മൾ ടോയ്ലറ്റ് ട്രെയിനിങ്ങിന്റെ ഒക്കെ സമയത്ത് നമുക്ക് പല സാഹചര്യത്തിലും മഴയായിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ കൂട്ടിനകത്ത് മൂത്രം ഒഴിക്കാറുണ്ട്, വീട്ടിനകത്ത് മൂത്രം ഒഴിക്കാറുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് ടോയ്ലറ്റ് ട്രെയിനിങ് നമുക്ക് ഇടയ്ക്ക് ബ്രേക്ക് വരാതിരിക്കാനായിട്ടാണ് ഈ സംഭവം അടിച്ചു കൊടുക്കും. എന്ന് പറയുന്നത് ഡോഗിന്റെ യൂറിൽ ഒരു എൻസൈം ഉണ്ട്, ആ എൻസൈമിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കണ്ടന്റ് ആണ് ഇതിനകത്തുള്ളത്.
അപ്പൊ ഇത് അടിച്ചു കഴിഞ്ഞാൽ ഈ സ്മെല്ല് ട്രേസ് ചെയ്ത് വന്നിട്ട് അവിടെ വീണ്ടും ഒഴിക്കത്തില്ല. അപ്പൊ നമുക്ക് ഇടയ്ക്ക് ആക്സിഡന്റലായിട്ട് സംഭവിക്കുന്ന പ്രശ്നങ്ങൾ ഇത് വെച്ചിട്ട് പരിഹരിക്കാം. ഇത് ഒരെണ്ണം വാങ്ങിക്കുക. ഒരെണ്ണം വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഞാനിപ്പം വാങ്ങിച്ചിട്ട് 6 മാസം എനിക്ക് ഏതാണ്ട് വളരെ കുറച്ചേ അടിക്കേണ്ടി വന്നിട്ടുണ്ട്. അല്ലാതെ തന്നെ നമ്മൾ കൂടുതൽ സമയം കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് റെഡിയാക്കി പോരുന്നതാണ്. ഇത് മസ്റ്റായിട്ട് വാങ്ങിക്കുക. അടിപൊളി പ്രോഡക്റ്റ് ആണ്, നല്ലതാണ്, ഒരു ഡൗട്ടും ഇല്ല, നല്ല മണവുമാണ്. ഇതെന്ന് പറയുന്നത് ഷാമ്പുവാണ്, ഹിമാലയയുടെ എറീന EP എന്ന് പറയുന്ന ഷാമ്പുവാണ്. എറീന EP ഷാമ്പൂ യൂസ് ചെയ്യുന്നത് ചെള്ളിനും അതേപോലെ എന്തെങ്കിലും അതേപോലുള്ള ചെറിയ പാരസൈറ്റ്സിനെയൊക്കെ കളയാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ എല്ലാ സമയവും ഇത് ഉപയോഗിച്ചിട്ടല്ല കുളിപ്പിക്കുന്നത്, അതും കൂടെ ആലോചിക്കാം. കുളിപ്പിക്കുന്നതെന്ന് പറയുന്നത് മിക്കവാറും സമയം കുളിപ്പിക്കുന്നത് ദാണ്ടെ ഈ ഷാമ്പു വെച്ചിട്ടാണ്. ഇതെന്ന് പറയുന്നത് ആന്റി ഡാൻഡ്രഫ് ആന്റി ഫംഗൽ ഷാമ്പു ആണ്. ഇത് കിസ്കിൻ എന്ന് പറയുന്നതാണ്. ഇത് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്താൽ മാത്രം ഉപയോഗിക്കേണ്ടതാണ്. ചെറിയ സ്കിൻ ഡിസീസ് ഒക്കെ ഉള്ള സമയത്ത് നമ്മൾ ഇതിനകത്ത് നിന്ന് കുറച്ച് തൂത്ത് കൊടുക്കും. ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല, റിവ്യൂ ചെയ്തിട്ടില്ല. മെഡിസിൻസ് ഒന്നും നമ്മൾ റിവ്യൂ ചെയ്തിട്ടില്ല. ഇത് വെച്ചിട്ട് എന്നാലും നമുക്ക് യൂസ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഈ കൂട്ടത്തി എടുത്ത് വെച്ചെന്നേ ഉള്ളൂ. ഇതിന്റെ ഇപ്പം നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് ഏറ്റവും ലാസ്റ്റ് ചെയ്ത വീഡിയോ എന്ന് പറയുന്ന ഇതാണ്. ഇത് പസിൽ ഫീഡറാണ് പസിൽ ടോയ് ആണ്. ഇത് നല്ലൊരു പ്രോഡക്റ്റ് ആയിരുന്നു. പലരും പറഞ്ഞായിരുന്നു പൊട്ടിപ്പോകുമെന്നൊക്കെ കമന്റ് കണ്ടായിരുന്നു. ഇതുവരെ പൊട്ടിപ്പോയിട്ടില്ല നമ്മൾ യൂസ് ചെയ്തിട്ട്. നമുക്ക് കൂടുതൽ സമയം ഡോഗിനെയൊക്കെ എൻഗേജ് ചെയ്യിപ്പിക്കാനായിട്ട് നമുക്ക് വേറെ ഏതെങ്കിലുമൊക്കെ ഡ്യൂട്ടിയോ ജോലിയോ ഒക്കെ ചെയ്യുന്ന സമയത്തുണ്ടെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാം. ഇതിനിച്ചിരി വില കൂടുതലായിരുന്നെങ്കിൽ എനിക്കൊരു പേടിയുണ്ടായിരുന്നു പൊട്ടിപ്പോകുമെന്നുള്ളത്. എന്തായാലും നമ്മളെ ഇത് ചതിച്ചില്ല, ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇപ്പോഴും. നല്ല പ്രോഡക്റ്റാണ്. ഇതെന്ന് പറയുന്ന ഡോഗിന്റെ നെയിൽ കട്ടറാണ്, നഖം വെട്ടാനുള്ള. നമ്മുടെ നെയിൽ കട്ടർ വെച്ചിട്ട് ഡോഗിന്റെ നെയിൽ വെട്ടാൻ പറ്റത്തില്ല. ഇത് കറക്റ്റായിട്ട് ലെങ്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഇത് സൂപ്പർ പ്രോഡക്റ്റ് ആണ്. അടിപൊളിയായിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, വളരെ സ്പീഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് രണ്ടും ഒരുമിച്ചാണ് കിട്ടുന്നത് കേട്ടോ, ഈ രണ്ട് ഐറ്റംസും. ഇതിന്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. നെയിൽ കട്ട് ചെയ്യുന്ന വളരെ സൂക്ഷിച്ച് ചെയ്യുക. മനുഷ്യന്റെ നെയിൽ പോലല്ല, അതിനകത്ത് വെയിൻസ് ഒക്കെ വരുന്നുണ്ട്. അത് കട്ടാകാതെ വിധത്തിൽ പോകണം. വേദന വന്നു കഴിഞ്ഞാൽ പിന്നെ സമ്മതിക്കത്തില്ല, അതാണ് പ്രശ്നം. അപ്പൊ ഇത് വാങ്ങിക്കാം, ധൈര്യമായിട്ട് വാങ്ങിച്ചു. ഇതിനകത്ത് ബാറ്ററി ഇട്ടിട്ട് ഓൺ ആക്കി കഴിഞ്ഞാൽ ഇത് ഇവിടെ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ നഖം വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സമയം കൂടുതൽ എടുക്കുന്നേ ഉള്ളൂ. പക്ഷെ സേഫ് ആയിട്ട് മറ്റേതുപോലെ നമുക്ക് കട്ടായി പോകത്തില്ല, പെയിൻ ഒന്നും വരത്തില്ല. അങ്ങനെ ചെയ്യാവുന്നതാണ്. ഈ ഐറ്റം നമ്മൾ പെറ്റ് ഷോപ്പിൽ നിന്ന് നമുക്കൊരു ഗിഫ്റ്റായിട്ട് കിട്ടിയതായിരുന്നു. ഇത് ആമസോണിലുണ്ട്. ആമസോണിലുള്ളതിന്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. അല്പം വില കൂടിയതാണ്, പക്ഷെ സേഫ് ആണ്. ഈ ഐറ്റം അതായത് ടഗ് വാർണായിട്ടുള്ള ടഗ് രണ്ടെണ്ണം വാങ്ങിച്ചായിരുന്നു. ആദ്യം വാങ്ങിച്ച് ചെറുതൊരെണ്ണമായിരുന്നു. അത് ടെസയുടെ കുഞ്ഞിലെ വാങ്ങിച്ചതാണ്. അത് നമുക്ക് മിസ്സായിപ്പോയി, ഞാൻ ഇവിടെല്ലാം തപ്പിയിട്ട് കിട്ടിയിട്ടില്ല. അത് കഴിഞ്ഞിട്ട് വാങ്ങിച്ചതാണ് ഇത്. ഇത് ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. ഇത് വെച്ചിട്ടുള്ള ടഗ് വാറുകളിലും എല്ലാം ഉണ്ട്. നല്ല പ്രോഡക്റ്റ് ആണ്. ഇതേവരെ ഡാമേജ് ഒന്നും വന്നിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വാഷ് ചെയ്യേണ്ടി വരും, അത്രേ ഉള്ളൂ. ഇത് പഴുത്തായി കിടക്കുവാണ്. എടുക്കാന്നേന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ചും വലിച്ചും ഒക്കെ ഉള്ളതാണ്. ഇത് പ്രോഡക്റ്റ് നല്ല അടിപൊളി സാധനമാണ്. ഇതേവരെ ഡാമേജ് ഒന്നും പറ്റിയിട്ടില്ല. റബ്ബറിന്റെ മെറ്റീരിയൽ പോലുള്ളതാണ്. ഇതെന്ന് പറയുന്നത് പല്ലൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അതുകൊണ്ട് ഇതിന്റെ ഇടയ്ക്കൊക്കെ ഗ്യാപ്പ് ഉണ്ട്. അപ്പം ഡോഗൊക്കെ ഇട്ട് കടിക്കുകയാണെന്നുണ്ടെങ്കിൽ പല്ലങ്ങ് ക്ലീൻ ആയിട്ട് വെക്കുള്ളൂ. എന്നാലും ഇത് ടെസയും ടെറിയും വളരെ കുറച്ച് അവർ ഇത് വെച്ചിട്ട് കളിച്ചിട്ടുള്ളൂ. പ്രോഡക്റ്റിന് പ്രോബ്ലം ഒന്നുമില്ല. നമ്മുടെ ഡോഗിന് ഇതിനകത്ത് ഇൻട്രസ്റ്റ് കുറവാണ്. ഇതെന്ന് പറയുന്ന ഡോഗിന്റെ ടോയ് അല്ല കേട്ടോ. ഇത് നമ്മൾ ആരെ മോന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. പക്ഷേ ടെസയും ടെറിയാണ് ഇത് വെച്ച് കളിക്കുന്നത്. അതിനകത്ത് എടുത്ത് വെച്ചെന്നേ ഉള്ളൂ. നമുക്ക് മിസ്സായി പോയ ബോളെന്ന് പറയുന്നത് ഒരു ചെറുതായിട്ട് കൊറോണയുടെ ഒക്കെ കൂട്ടി ഇങ്ങനെയൊക്കെ ബൾജിയൊക്കെ ചെയ്ത് നിൽക്കുന്ന ഒരു റെഡ് കളർ ബോളായിരുന്നു. എന്റെ റിവ്യൂ നേരത്തെ ചെയ്തിട്ടുള്ളതാണ്. അത് വെച്ചിട്ടാണ് കൂടുതൽ നേരം ടെസയും ടെറിയും കളിക്കുന്നത്. നമ്മൾ നേരത്തെ വീഡിയോ എടുത്ത് നോക്കിയാൽ മതി, കാണാം. അടിപൊളി പ്രോഡക്റ്റ് ആണ്. യാതൊരു ഡാമേജും പറ്റിയിട്ടില്ല. കടിച്ചു പൊട്ടിക്കാനൊന്നും പറ്റത്തില്ല. ഇത് പെറ്റ് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. പെറ്റ് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചപ്പോൾ ഇതിനൊരു സൗണ്ട് ഉണ്ടായിരുന്നു. കീ 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 എന്ന് പറഞ്ഞൊരു സൗണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അത് തട്ടി കളിക്കുമ്പോൾ ആ സൗണ്ട് ഉണ്ടായിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് ആ സൗണ്ട് പോയി. അപ്പോൾ അത് ഡാമേജ് ആയെന്ന് പറയാം. എന്നാലും ഇതിട്ടിട്ട് ഇടയ്ക്ക് കളിക്കുന്നുണ്ട്. ഇത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചതല്ല, പെറ്റ് ഷോപ്പിൽ നിന്നാണ്. അപ്പോൾ ലിങ്ക് കൊടുക്കാൻ പറ്റത്തില്ല. ഒരു ആവറേജ് പ്രോഡക്റ്റ് ആയിട്ട് ഞാൻ പറയുന്നുള്ളൂ. ഡോഗിന്റെ വാട്ടർ ഡിസ്പെൻസർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനകത്തുനിന്ന് നമ്മൾ വെള്ളം വെച്ചു കൊടുക്കുമ്പം ഇങ്ങോട്ട് ഒഴുകി വന്നിട്ട് വെള്ളം കൊടുക്കുന്ന സെറ്റപ്പ് ആയിരുന്നല്ലോ. നല്ല പ്രോഡക്റ്റ് ആണ്. എല്ലാവർക്കും ധൈര്യമായിട്ട് വാങ്ങിക്കുക. ഇതേവരെ ഡാമേജ് ഒന്നും ഇതിന് വന്നിട്ടില്ല. കുറച്ച് അഴുക്കായിട്ടുണ്ട് അവിടെ എവിടെയൊക്കെ എന്നുള്ളേ ഉള്ളൂ. അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. ഇതിനകത്തുനിന്ന് തന്നെയാണ് അവരിപ്പോഴും വെള്ളം കുടിക്കുന്നത്. ഇത് നമ്മൾ വാങ്ങിച്ച് കൊടുത്ത ദിവസം തന്നെ പലരും പറഞ്ഞായിരുന്നു ഇത് തട്ടിമറിച്ച് കളയും, കടിച്ചു പൊട്ടിച്ച് കളയും, നശിപ്പിച്ച് കളയും എന്നൊക്കെ. പക്ഷെ ഇതേവരെ ഡാമേജ് ആയിട്ടില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലൊരു പ്രോഡക്റ്റ് ആണ്. ഈ സാധനം എല്ലാവർക്കും ഓർമ്മ കാണും. ഇത് നമ്മൾ വാങ്ങിച്ചത് ചെറിക്ക് വേണ്ടിയിട്ടാണ്. രസ ഇതിനകത്ത് നോക്കിയിട്ടേ ഇല്ല. ഇത് ഡോഗിന്റെ സ്ലോ ഫീഡർ ആണ്. വളരെ സ്പീഡിലൊക്കെ ഫുഡ് കഴിക്കുന്ന ഡോഗിന് ഇതിനകത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ കുറച്ച് ഭാഗത്തു നിന്ന് എടുത്ത് കഴിക്കാൻ പറ്റത്തുള്ളൂ. എന്തായാലും ചെറിക്ക് വളരെ എഫക്റ്റീവ് ആയിരുന്നു ഈ സാധനം. കാരണം എല്ലാം വിഴുങ്ങിക്കൊണ്ടിരുന്ന വിഴുങ്ങുമ്പോൾ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ. അത് ഒഴിവാക്കാനായിട്ട് പറ്റി. പുള്ളി ഒന്ന് സ്റ്റേബിൾ ആക്കിക്കൊണ്ടുവരാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്തു. നല്ലൊരു പ്രോഡക്റ്റ് ആണ്. ഇതേവരെ യാതൊരു ഡാമേജും ഇതിനകത്ത് വന്നിട്ടില്ല.
താഴെ ഇട്ടാലോ എറിഞ്ഞാലോ എന്ത് ചെയ്ത് കഴിഞ്ഞാലും ഇതിനൊന്നും പറ്റിയിട്ടില്ല. അപ്പൊ നല്ലൊരു പ്രോഡക്റ്റ് ആണ്, വാങ്ങിക്കേണ്ടവർക്ക് വാങ്ങിക്കാം. എല്ലാവർക്കും അറിയാവുന്ന സാധനമാണ്, രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ടെസക്കിന്റെ ഇറക്കും ഒരേ സാധനം തന്നെയാണ്, നമുക്ക് വലിയതായിട്ട് ആവശ്യമൊന്നും വന്നിട്ടില്ല. എന്നാലും ഡാമേജ് വരാത്ത ഒരു സാധനമാണ്, കുഴപ്പമില്ല, വാങ്ങിക്കേണ്ടവർക്ക് വാങ്ങിക്കാം. ഇതൊന്ന് ട്രെയിൻ ചെയ്യണം, ഇത് നിങ്ങൾ യൂസ് ചെയ്താലും ഇല്ലെങ്കിലും. ഡോഗിന്റെ മസിൽ അല്ലെങ്കിൽ മൗത്ത് ക്യാപ്പ് എന്നൊക്കെ പറയുന്നു. മൂന്ന് ടൈപ്പ് ചീപ്പ് ഉണ്ട്. ഇതെന്ന് പറയുന്നത് റെഗുലർ ആയിട്ടുള്ള ഗ്രൂമിങ്ങിന് നമ്മൾ ടെസക്കൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ഇത് ടെസക്കും വാങ്ങിച്ചതല്ല, ഇത് നമ്മൾ ടിങ്കുവിന് വാങ്ങിച്ചതാണ്. അതായത് ഇതിന്റെ പഴക്കം എന്ന് പറയുന്നത് ഏകദേശം ഒരു 5-6 വർഷത്തെ പഴക്കമുണ്ട്. ഇപ്പോഴും നാണ്ട് അതേപോലെ സ്റ്റെയിൻലെസ് സ്റ്റീലാണ്, അതേപോലെ തന്നെ ഇരിക്കുവാണ്, യാതൊരു ഡാമേജും ഇല്ല. ഇത് ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്, അടിപൊളി പ്രോഡക്റ്റ്. ഈ പറഞ്ഞ കൂട്ടത്തിൽ ഏറ്റവും ലാസ്റ്റ് ചെയ്തിരിക്കുന്ന സാധനം ഇതാണ്. ഇതും അതേപോലെ തന്നെ ഏകദേശം 4-5 വർഷത്തെ പഴക്കം കാണും ഇതിന്. അപ്പൊ ഇത് ഈ ചെള്ളും അതേപോലുള്ള സാധനങ്ങളൊക്കെ വരുമ്പോൾ ചീകിയെടുക്കാനായിട്ട് പല്ലിന് വളരെ അടുത്താണ് ഇതിന്റെ പല്ലെന്ന് പറയുന്നത്. അപ്പൊ ഒരു ചീപ്പിൽ തന്നെ നമുക്ക് കുറെ ചെള്ളിനെയൊക്കെ കിട്ടും. ഇത് ആ സമയത്ത് വാങ്ങിച്ചതായിരുന്നു. ഇത് ടെറി വന്നതിന് ശേഷം വാങ്ങിച്ചാണ്, രണ്ടുപേർക്കും രണ്ടെണ്ണം ആയിക്കോട്ടെ എന്ന് വിചാരിച്ച്. ഇതെല്ലാം ലാസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് പെറ്റ് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച്, ബാക്കിയെല്ലാം ആമസോണിൽ നിന്ന് വാങ്ങിച്ചത്. ചോക്ക് ചെയിൻ ആണോ അതേപോലെ കോളർ ആണോ നല്ലതെന്ന് പലരും കമന്റ് ഇട്ട് ചോദിച്ചായിരുന്നു. നമ്മൾ കോളറാണ് യൂസ് ചെയ്യുന്നത്. ചോക്ക് ചെയിൻ എന്ന് പറയുന്ന ഒരു കറക്ഷൻ ടൂളാണ്. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഡോഗിൽ ഭയങ്കരമായിട്ട് ലീഷ് പുള്ളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് അഡ്ജസ്റ്റ് ആയിക്കോളും. നമ്മളിത് വാങ്ങിച്ചത് ജസ്റ്റ് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്. നല്ല പ്രോഡക്റ്റ് ആയിരുന്നു, പക്ഷേ എങ്കിൽ നമ്മളിത് വലിയതായിട്ട് യൂസ് ചെയ്തിട്ടില്ല, നമുക്ക് അതിന്റെ ആവശ്യം വന്നിട്ടില്ല. ചിലപ്പോൾ ഇനി ഒരു ഭംഗിക്ക് വേണ്ടി ഇട്ട് കൊടുക്കും. എന്നാലും ഇതിനകത്ത് നമ്മൾ ലീഷ് വെച്ചിട്ട് വാക്കിങ്ങിന് പോകാനായിട്ട് ചാൻസ് ഇല്ല. കോളർ തന്നെ ആയിരിക്കും പിടിപ്പിക്കുന്നത്. കാരണം അങ്ങനെ നമ്മൾ പണിഷ് ചെയ്ത് നടത്തിക്കേണ്ട കാര്യമൊന്നും നമ്മുടെ ഡോഗിന് വന്നിട്ടില്ല. ഇത് ഓർഗാനിക് ആയിട്ടുള്ള ഫ്ലോർ വാഷ് ആണ്. ഫ്ലോർ വാഷ് ഒരെണ്ണം വാങ്ങിക്കുമ്പോൾ ഒരെണ്ണം ഫ്രീ ആയിരുന്നു, അതുകൊണ്ട് നമ്മൾ ആമസോണിൽ നിന്ന് അങ്ങനെ പർച്ചേസ് ചെയ്തതാണ്. കൂട് കഴുകാനും അതേപോലെ ഡോഗ് കിടക്കുന്ന സ്ഥലം കഴുകാനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന കെമിക്കലായിട്ടുള്ള ഫ്ലോർ വാഷ് ഉപയോഗിക്കാതെ ഇത് ഉപയോഗിച്ചു. എന്തായാലും സ്കിന്നിന് പ്രോബ്ലം ഉണ്ടായിട്ടില്ല, വലിയതായിട്ട് ഹെയർ ലോസിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. അപ്പൊ ഇതൊരു നല്ല പ്രോഡക്റ്റ് ആണ്, വിലയും റീസണബിൾ ആയിട്ടുള്ളതായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇത് തന്നെയാണ് ആദ്യം മുതൽ യൂസ് ചെയ്യുന്നത്, ഇപ്പോഴും അത് തന്നെ. അടുത്ത ഐറ്റം മീറ്റ് വാഷ് ആണ്. മീറ്റ് വാഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും ചോദിക്കാറുണ്ട് ഡോഗിന് പച്ചയ്ക്കുള്ള മാംസം കൊടുക്കാവോ എന്നുള്ളത്. പച്ച മാംസം ഡോഗിന് കൊടുക്കാവുന്നതാണ്, പക്ഷെ പച്ച മാംസത്തിൽ ഒരുപാട് ബാക്ടീരിയാസ് ഉണ്ടായിരിക്കും. അപ്പം നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ച് ഫ്രീസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും അതിനകത്ത് കുറേയൊക്കെ അവശേഷിക്കും. എന്തായാലും ഡോഗിന്, ചില ഡോഗിന് അത് പ്രശ്നം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പം നമുക്ക് ഓർഗാനിക്കായിട്ടുള്ള മീറ്റ് വാഷ് യൂസ് ചെയ്ത് നല്ല വിധത്തിൽ കഴുകുക, കഴുകിയതിന് ശേഷം കൊടുക്കാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിച്ചതാണ് ഈ മീറ്റ് വാഷ്. ഇത് ഒരു നല്ല പ്രോഡക്റ്റായിട്ട് തോന്നി. എന്തായാലും ഇത് വെച്ചിട്ട് കഴുകി കൊടുത്ത ഫുഡിനൊന്നും പ്രശ്നം ഉണ്ടായിട്ടില്ല. നമ്മൾ പച്ചയ്ക്ക് കൊടുക്കാറില്ല, എന്നാൽ പോലും നമ്മളിപ്പോൾ എന്തെങ്കിലും ചിക്കൻ്റെ ഫീറ്റോ ഒക്കെ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് വെച്ച് ആദ്യം വാഷ് ചെയ്യും, അത് കഴിഞ്ഞിട്ട് അടുത്ത വെള്ളത്തിൽ കഴുകും. അതിനുശേഷം നമ്മൾ കുക്ക് ചെയ്തിട്ടാണ് കൊടുക്കാറുള്ളത്. ഡോഗുമായിട്ട് ബന്ധമില്ലാത്ത ഒരു സാധനമാണ്, പക്ഷെ പല സമയത്തും നമുക്ക് യൂസ് ചെയ്തിട്ടുള്ളതാണ്. ഇത് ഞാൻ ഡോഗിന് വേണ്ടിയിട്ട് തന്നെ വാങ്ങിച്ചതാണ്. നമ്മളിപ്പോൾ നൈറ്റിലൊക്കെ ടോയ്ലറ്റ് ട്രെയിനിങ്ങിനൊക്കെ കൊണ്ടുപോകുമ്പം നമുക്ക് ചിലപ്പോൾ എടുത്തോണ്ടൊക്കെ പോകേണ്ടി വരും. അപ്പോൾ ഇതിങ്ങനെ തലയിലിടാവുന്ന ഒരു ലൈറ്റാണ്. നമ്മൾ ഡോഗിനെ വാങ്ങിച്ച സമയത്ത് വാങ്ങിച്ചത്, എന്നിട്ട് മേളിൽ സ്വിച്ച് ഓൺ ആക്കിയാൽ മതി. ഇതിനകത്ത് ബാറ്ററി ഇപ്പോൾ കിടപ്പില്ല, ഇപ്പം നമുക്ക് ആവശ്യമില്ല, അതുകൊണ്ടിട്ടാണ് ഓണാക്കി കാണിക്കാൻ പറ്റാത്തത്. വലിയ കുഴപ്പമില്ലാത്ത ഒരു ആവറേജ് പ്രോഡക്റ്റ് ആയിട്ട് കണക്കാക്കിയാൽ മതി. ഇതിനകത്ത് ട്രീറ്റ് ഇട്ട് വെക്കുന്ന ബാഗാണ് കേട്ടോ. ഇത് ചില വീഡിയോസിൽ കാണാൻ ഞാൻ ഇതിട്ടുണ്ട്. ഇതിനകത്ത് സൈഡിൽ പിടിപ്പിക്കാവുന്നതും അതേപോലെ തന്നെ ഇതെന്ന് പറയുന്നത് കയ്യിൽ പിടിപ്പിക്കാവുന്നതുമാണ്. ഇതിന് ഡോഗിന് വേണ്ടിയിട്ട് തന്നെ വാങ്ങിച്ചതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് മൊബൈലും കൂടെ വെക്കാൻ നേട്ടോ, മൊബൈൽ വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷെ നമ്മൾ ട്രീറ്റ് ഇടാനും അതേപോലെ ഔട്ട്ഡോറിലൊക്കെ വീഡിയോ എടുക്കാൻ പോയപ്പം ഇതിനകത്ത് ഫോൺ വെച്ചിട്ടേ നമുക്ക് റെക്കോർഡ് ചെയ്യാനും ഒക്കെ പറ്റുമായിരുന്നു. അതിന്റെ കൂട്ടത്തിൽ ഫ്രണ്ടിൽ ട്രീറ്റ് ഇട്ട് കൊടുക്കും, ഡോഗിന് ആവശ്യമുണ്ടെങ്കിൽ ഇതിനകത്തുനിന്ന് ട്രീറ്റും എടുത്ത് കൊടുക്കാറുണ്ട്. അപ്പൊ ഈ കൂട്ടത്തിൽ അത് കാണിച്ചെന്നേ ഉള്ളൂ, അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. ഈ ലീഷ് പരിചയപ്പെടുത്തിയിട്ടുണ്ട്, ലോങ് ലീഷ് ആണ്. ലോങ് ലീഷ് എന്ന് പറയുന്നത് നമുക്ക് ഓഫ് ലീഷ് ട്രെയിനിങ്ങിന് തൊട്ട് മുമ്പുള്ള സ്റ്റേജിൽ യൂസ് ചെയ്യാം. അതേപോലെ കം ഹിയർ കമാൻഡ് ഒബേ ചെയ്യാത്ത ഡോഗിനെ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. ഇത് നമ്മൾ പുറത്ത് ട്രെയിനിങ്ങിനൊക്കെ പോയപ്പോൾ കൊണ്ടുപോയിട്ടുള്ളതാണ്, അടിപൊളി ലീഷാണ്. ഇതിനെക്കാട്ടിൽ ലെങ്ത് ഉള്ളതുകൊണ്ട് ഇത് ജസ്റ്റ് ഒന്ന് വാങ്ങിച്ചെന്നേ ഉള്ളൂ, നമുക്ക് ടെസക്കിൻ്റെ ഇറക്കി അധികമൊന്നും ആവശ്യമായിട്ട് വന്നിട്ടില്ല. ഇതെന്ന് പറയുന്നത് ചോക്ക് ലീഷാണ്. ഇത് നിങ്ങൾ പല വീഡിയോസിൽ, നമ്മൾ ഔട്ട്ഡോർ വീഡിയോസിൽ കണ്ടിട്ടുണ്ടായിരിക്കും. ഇതും അതേപോലെ തന്നെ നേരത്തെ കാണിച്ച ആ യെല്ലോ കളറിനെക്കാട്ടില് നല്ല ചോക്ലേറ്റ് എന്ന് പറയുന്നതാണ്ട് ഇതായിരുന്നു. ചെറിയൊരു 50 rupees എങ്ങാണ്ട് ഡിഫറൻസേ ഉള്ളൂ. ഇത് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റി, അതേപോലെ വലിയതായിട്ട് ഡോഗിനും പ്രശ്നമൊന്നും ഉണ്ടാക്കാത്ത ഒരു സാധനമായിരുന്നു. ഇതിപ്പോഴും യൂസ് ചെയ്യാറുണ്ട്, ടെസക്കിൻ്റെ ഇറക്കിയൊക്കെ വല്ലപ്പോഴൊക്കെ നമ്മൾക്ക് പെട്ടെന്ന് ഇട്ടുകൊണ്ട് പോകാനായിട്ട്. ഇത് വെച്ചിട്ട് നമ്മൾ രണ്ട് സൈഡിൽ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചോക്ലേറ്റ് അല്ലാതെ ഉപയോഗിക്കാവുന്നതാണ്. അടുത്തത് ദാണ്ട് ഇതും ലോങ് ലീഷ് തന്നെ. ഇതും ഇതേവരെ ഒന്നും നശിച്ചിട്ടില്ല, ഇതെല്ലാം 1 year സംഭവങ്ങളാണ് കേട്ടോ. ഇത് ഹാർനസ് ആണ്, നമുക്ക് ടിങ്കുവിന് വാങ്ങിച്ചതാണ് കേട്ടോ. ഇത് ടെസക്ക് പോലും വാങ്ങിച്ചതല്ല, അതിനു മുമ്പ് ടിങ്കുവിന് വാങ്ങിച്ചതാണ്. ടെസക്ക് ഒരു തവണ നമ്മൾ ഇട്ടിട്ടുണ്ട്, ഇത് ഇതേവരെ നശിച്ചിട്ടില്ല. നല്ല പ്രോഡക്റ്റ് ആയിരുന്നു, അതുകൊണ്ട് കാണിച്ചെന്നേ ഉള്ളൂ. അടുത്തതെന്ന് പറയുന്നത് ദാണ്ട് ഇത് നമ്മൾ പാക്കായിട്ടാണ് വാങ്ങിച്ചത്. ഒരു പാക്കറ്റിൽ 8 എണ്ണം ഉണ്ടായിരുന്നു. ഇത്
പ്രസ് ബോൺ എന്ന് പറയും. ഇത് കടിക്കാനായിട്ട് ഇട്ട് കൊടുക്കുന്നതാണ്. ഇത് രസ വലിയായിട്ട് കടിക്കത്തില്ലായിരുന്നു. പക്ഷെ ടെറി വന്നപ്പോഴത്തേന് അവൻ ഇതെടുത്തിട്ട് കടിക്കാൻ തുടങ്ങി. കടിക്കാൻ തുടങ്ങിയപ്പോൾ ഉടനെ രസയും കടിക്കാൻ തുടങ്ങി. എന്നാലും നമ്മുടെ പ്രസൻസിൽ മാത്രമേ ഈ ഐറ്റം നമ്മൾ ഇട്ട് കൊടുക്കത്തുള്ളൂ. റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആദ്യം തുടക്കത്തിൽ ഇത് കടിച്ചു പൊട്ടിക്കാൻ ഭയങ്കര പാടാണ്. നമ്മൾ കടിച്ചു പൊട്ടിക്കത്തില്ല എന്നൊക്കെ വിചാരിക്കും. കുറച്ച് കഴിയുമ്പോഴത്തേനും അവർ കടിച്ചു പൊട്ടിച്ചിട്ട് വിഴുങ്ങിക്കളയും. അങ്ങനെ പല ഡോഗിനും അതേപോലെ വയറ്റിലൊക്കെ ഇത് സ്റ്റക്കായിട്ടൊക്കെ ഇരിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മുടെ പ്രസൻസിൽ ചിലപ്പോൾ നമ്മൾ കുറേ സമയം ഇത് ഇട്ട് കൊടുക്കും. ഇട്ട് കൊടുത്തിട്ട് നോക്കിയിരിക്കും. അല്ലാതെ ശ്രദ്ധയില്ലാതെ വെറുതെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ വിഴുങ്ങാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കൊടുക്കുവാണെങ്കിൽ സൂക്ഷിച്ചു കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ കൊടുക്കണം. അവസാനത്തെ പ്രോഡക്റ്റ് കാറിന്റെ സീറ്റ് കവറാണ്. ഡോഗിനെയൊക്കെ കൊണ്ടുപോകുമ്പം കാറിന്റെ സീറ്റ് ഇടാൻ പറ്റിയ ഒരു ഐറ്റം ആണ്. ഇതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട്. എന്തായാലും അനുഭവത്തിന്റെ ബലത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ്. ഒരു ഭാഗം പോലും ഒന്ന് കീറുകയോ അല്ലെന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് വിടുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇത് ആവശ്യമുള്ളവർ ഡോഗിനെയായിട്ടൊക്കെ കൂടുതൽ ട്രാവൽ ചെയ്യുന്നവർക്കും ഒക്കെ വാങ്ങിക്കാവുന്ന ഒരു ഐറ്റം തന്നെയാണ്. ധൈര്യമായിട്ട് വാങ്ങിക്കുക, ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. അപ്പോൾ ഇത്രയും ഐറ്റംസൊക്കെ ആണ് നമുക്ക് ഇത്രയും നാൾ വാങ്ങിച്ചതും അതിൻ്റെ അനുഭവത്തിൻ്റെ ബലത്തിലൊക്കെ പറയാനുള്ളത്. ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ വാങ്ങിച്ച മിക്കവാറും ഐറ്റംസ് ഒന്നും ഇതേവരെ ഡാമേജ് ആയിട്ടില്ല. ടോയ്സ് ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ടഗിൻ്റെ ഒക്കെ ആണെന്നുണ്ടോ, ടഗ് വാറിൻ്റെ ഐറ്റംസ് ആണെന്നുണ്ടെങ്കിലും ഒന്നും ഡാമേജ് ആകാതെ കിട്ടിയിട്ടുണ്ട്. വളരെ റീസണബിളായിട്ടുള്ള പ്രൈസിലാണ് ഐറ്റംസ് വാങ്ങിച്ചത്. അപ്പം നിങ്ങൾക്ക് വാങ്ങിക്കണം എന്ന ആഗ്രഹം ഉള്ളവർക്ക് ഈ ഐറ്റംസൊക്കെ വാങ്ങിക്കാനായിട്ട് നമ്മൾ റെഫർ ചെയ്യുന്നു. ചില ഐറ്റംസ് നമ്മൾ ആവറേജ് റിവ്യൂ പറഞ്ഞിട്ടുണ്ട്, അത് വാങ്ങിക്കേണ്ട. മറ്റുള്ള ഐറ്റംസ് വാങ്ങിക്കാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.